എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നുപോയതാണ്. അവർ പറഞ്ഞതാണ്, ഞങ്ങൾ വൈദികരാകാൻ പോകുന്നില്ല, വൈദികരായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ഭാവിയിലുള്ള എല്ലാ കുറേ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അത് കണ്ടിട്ട് വിഷമിക്കുന്നു, അച്ഛൻ്റെ ഇടയിൽ കണ്ണീര് വരുന്നു. ഇതേ കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു, പ്രായമുള്ള പദ്ധതിയുള്ള അച്ഛനായോ, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയതാണ്, നമുക്ക് മറ്റുള്ളവരെ പഴി പറഞ്ഞ് പഴിചാരി നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ദൗത്യം കൂടെ അടിച്ചുടയ്ക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ മറ്റുള്ളവരെ നോക്കിയിട്ടല്ല, മറിച്ച് എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് സഭയെ, ഈ ലോകത്തെ വിശുദ്ധീകരിക്കാമോ. നമ്മൾ ഒത്തിരി പേരും ഞാനും നിങ്ങളും ഒക്കെ അവരിങ്ങനെ ആയതുകൊണ്ടാ, ഇവരിങ്ങനെ ആയതുകൊണ്ടാ, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞു മരിച്ച ഈശോയെ നോക്കണം. ആ ഈശോയെ പ്രതി, ഈശോയുടെ സ്നേഹത്തെ പ്രതി എനിക്ക് എങ്ങനെ ഒരു വിശുദ്ധനാകാം, എനിക്ക് ഇങ്ങനെ വിശുദ്ധിയാകാം, എനിക്ക് എങ്ങനെ പരിശുദ്ധി വികാരണീയമാകാം എന്ന് മാത്രം നമുക്ക് ഈ മണിക്കൂറിൽ ആലോചിക്കാം. കാരണം എൻ്റെ ഈശോ നമ്മുടെ കർത്താവിൻ്റെ കണ്ണീരാണ് യെശയ്യാ 53 എഴുതി വെച്ചിരിക്കുക. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവരുടെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമായിട്ട് ജീവിക്കുന്നതിടയിൽ വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? തന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമായിട്ട് ജീവിക്കുന്നതിടയിൽ വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല, എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്ന് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര വഴിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനോട് നിറവേറുകയും ചെയ്യും. തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. സ്നേഹവരെ വചനത്തിൽ പറയുകയാണ്, അവൻ തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് സംതൃപ്തനാകും. ആരാണ്? ഈശോ. കരമുയർത്തി ഹല്ലേലൂയാ. സ്വർഗത്തിൽ ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ പനി പിടിച്ച് കിടക്കുകയാണ്. ഇന്നലെയും എൻ്റെ കോളേജിൽ നിന്ന് അച്ഛന്മാർ പറഞ്ഞ് എന്നെ ആശുപത്രി കൊണ്ടാകുന്നു. അത്ഭുതകരമായ ദൈവം എന്നെ സഹായിച്ചു. ഇന്നലെ രാത്രി ഞാൻ എഴുന്നേറ്റ് എൻ്റെ കർത്താവിൻ്റെ തല ഒരു വശം പൊട്ടിപ്പറഞ്ഞു പോകുകയാണല്ലോ, എൻ്റെ കർത്താവിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് എന്നൊരു ചവമാണി എഴുതി. അതോടെ എന്നെ ഞാൻ രക്ഷപ്പെട്ടു. എന്നോട് ഒന്ന് വലിയ പറയുമ്പോൾ കുറച്ച് ചുമയും പരിപാടി കാണാൻ നിങ്ങൾ അസ്വസ്ഥപ്പെടരുത്. പനി പിടിച്ച് അവിടെ കിടന്ന് എന്നെ കഥ എഴുതിപ്പിച്ചിട്ട് വന്നതാണ്. കാരണം അച്ഛൻ എന്നോട് പറഞ്ഞു, ശരിക്കും ഇന്ന് വർക്കിംഗ് ഡേ ആണ്, പോരുന്നതാണ്, വലിയ കോളേജിൽ പ്രത്യേകിച്ച് സ്പിരിച്വൽ ഫാദറാണ് ഞാൻ, അവിടെ ക്രിസ്മസ് സന്ദേശം ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാം നടക്കുന്ന സമയമാണ്. പക്ഷേ അച്ഛൻ എന്നോട് പോർട്ടയിൽ ധ്യാനിച്ചിട്ടുണ്ട് പറഞ്ഞു. അച്ഛു രാത്രിയിൽ വിളിച്ചിരുന്ന വിചാരിച്ചു ഭയങ്കര രാത്രിയായിരിക്കും. അച്ഛാ അച്ഛൻ 19 കൺവെൻഷന് പ്രസംഗിക്കാൻ വരണം. ഞാൻ പറഞ്ഞു, അച്ഛു 19 ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെയാണ്, പത്തിൻ്റെ ആണ് വച്ചു. അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനെയാണ് കണ്ടത്, അതുകൊണ്ട് വരണം. ശ്രീമതി ഇന്നലെയും തീർച്ചയായിട്ടും പനിച്ച് കട്ടിലേറെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കർത്താവ് എഴുന്നേറ്റ് വന്നു. കർത്താവ് പറയുന്നത് ഇത്രേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടെ വിശുദ്ധരാകാൻ പരിശ്രമിക്കാം. ശ്രീമതി എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരാകേണ്ടത്? ഈ വചനം തന്നെ, തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് കർത്താവ് തൃപ്തനാകണം. എന്നെ നോക്കുമ്പോൾ സ്വർഗത്തിൽ ഇപ്പം മുതൽ ഈ നിമിഷം മുതൽ കർത്താവ് നോക്കുമ്പോൾ എന്നെ കാണാൻ ഒരു സന്തോഷം തോന്നാം. അവ പിതാവേ, പരിശുദ്ധാത്മാവേ, നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം കണ്ടോ? നിങ്ങളെ ഓരോരുത്തരെയും ഈ 2014 ക്രിസ്മസിൽ കാണുമ്പോൾ പറയണം, അവ പിതാവേ, ഈശോയെ
അപ്പിതാവേ പരിശുദ്ധാത്മാവേ എന്റെ ഈ മുറിവെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കരയാതെ, ഇതിന്റെ ഫലം കണ്ടോ? ഈ പുരോഹിതനെ കണ്ടോ? ഈ കന്യാസ്ത്രീയെ കണ്ടോ? ഈ അപ്പനെ കണ്ടോ? ഈ അമ്മയെ കണ്ടോ? ഈ ഉദിവാദനെ കണ്ടോ? ഈ കുഞ്ഞിനെ കണ്ടോ? ഈ ലോകത്തിലെ ചെടിയെന്നോ പറ്റാതെ അത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കണ്ടോ? കരളുകയറി ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശു ആരാധന, യേശുവേ മഹത്വം. സ്നേഹിതരെ, അതുകൊണ്ട് ഈശ്വരെ പ്രതി ഈ ഭൂമിയില് നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. ഈശ്വരെ പ്രതി എല്ലാവരോടും ക്ഷമിക്കണം. സ്നേഹിതരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഇപ്പോൾ ഭയങ്കര സഹനങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്. സാമ്പത്തിക മേഖലകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, കൃഷി മേഖലകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങൾ, യുവതിവാദികൾ ഒത്തിരി വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാം നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, ശരിക്കും ആത്മീയ പിതാക്കന്മാരായി ഞങ്ങൾക്ക് പറഞ്ഞത് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കുട്ടികളെ എല്ലാം ഇങ്ങനെ കുമ്പസാരിപ്പിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ഇങ്ങനെ അവർക്ക് വേണ്ടി കുർബാന ചെയ്തി, മുട്ടുമെന്ന് ചവമാനം ചെയ്തി, അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചിട്ടും ഈ പിള്ളേരെ കൊണ്ട് ഈ സക്കരകളിൽ ചേർന്നു കൊണ്ടിട്ടും ഈ പിള്ളേരൊക്കെ എവിടെ പോയെന്ന് കാണുന്നില്ല. കർത്താവേ, ഒരാഴ്ച കൊണ്ട് ഇതിനൊന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കർത്താവേ, സ്നേഹിതരെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ, ദാനിയേലിനെ പോലെ വല്ല പ്രശ്നം താഴെ കർത്താവേ, അല്ല ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്നേഹിതരെ, രാത്രിയുടെ യാമത്തിൽ തീർച്ചയായിട്ടും ജാവമാലയൊക്കെ ചെറിയ ഒത്തിരി ഉപസ്ഥ ഭാഷയിലായിരിക്കാം. ഏതൊരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാൻ പെട്ടെന്ന് ഒരു ദർശനത്തിലേക്ക് കടന്നുപോയി. ആ ദർശനത്തിലേക്ക് കടന്നു പോകുന്നത് എന്ത് പറയുന്നത്? എന്നെ ഒന്നും നിങ്ങൾ കാണില്ല, ഞാൻ ഒരു കുടുംബാവിയാണ്, ഞാൻ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പിശാചിന്റെ കുടില തന്ത്രം എനിക്ക് ആ ദർശനത്തിലൂടെ കർത്താവ് കാണിച്ചു തന്നു. അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. എന്നിലേക്ക് ഒരിക്കലും നോക്കരുത്, ഞാൻ വലിയ സത്യമുള്ളതാണ് വിചാരിക്കരുത്. മനുഷ്യർ കുട്ടിക്കാല മലയൻ കോളേജിൽ 10 വർഷമായിട്ട് ഒരു ആത്മീയ പിതാവിന്റെ കരച്ചിൽ നിന്നു. ഈ കാലഘട്ടത്തിലെ യുവതിവാക്കളെ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ വൈദികര് മാറി മാറി കുമ്പസാരിപ്പിക്കും. ഇന്നും അവിടെ വൈദികൻ ഒരു 15 പേരെങ്കിലും കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുമ്പസാരിപ്പിക്കും. ഞങ്ങൾ പറയുന്ന ഇതാണ്, വളരെ ഏതെങ്കിലും വൈദികളിലേക്ക് പോയി നല്ല ആഴ്ച കുമ്പസാരിക്കാവോ? എത്ര രക്ഷപ്പെട്ടു. പള്ളി വരാവോ? ഒട്ടുമല്ല ചമ്മലല്ലാവോ? ആദ്യ വ്യാഴാഴ്ച അവർക്ക് കുമ്പസാരവും ചോക്കും ആരാധനയും എല്ലാം ഉണ്ട് കോളേജിൽ. എല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട് 12:00 to 1:30. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പിശാച്ച് പിടിച്ചോണ്ട് പോകുന്നു, തിന്മ പിടിച്ചോണ്ട് പോകുന്നു. അപ്പൊ ഇതിന്റെ ടെക്നിക്ക് പഠിക്കണം. ഇവരുടെ കുട്ടികളെ തന്ത്രം പഠിഞ്ഞില്ലെങ്കിൽ, നമുക്ക് പഠി പ്രാർത്ഥിച്ച് ചോദിച്ചെടുത്തില്ലെങ്കിൽ അവനെതിരെ പോരാടാൻ ഈ കാലഘട്ടത്തിൽ ശക്തന ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് പത്രോസ് 5:6-8 പത്രോസിലേക്ക് ആ സഭയുടെ ആ തലവൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശത്രുവായ പിശാച്ച് അലർന്ന സിംഹത്തെ പോലെ നിങ്ങളെ പിന്നാലെ ഉണ്ട്. നിങ്ങൾ വിശ്വാസ അട്ടിമറിച്ച് അവനെ നേരിടണം. അല്ലാതെ പേടിത്തൊണ്ടന്മാരായിട്ട് പോയിട്ട് കാര്യമില്ല. കരമളയത്തെ ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതുകൊണ്ട് ആത്മീയ പിതാവിന്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ നിന്ന് കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവിന് ചോദിച്ചു, എന്റെ കർത്താവേ, എനിക്കത് പറഞ്ഞു തരണം, ഈ രഹസ്യം പറഞ്ഞു തരണം. എന്തുകൊണ്ട് ഈ മക്കളെയെല്ലാം കുമ്പസ്ഥാനിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് അവരെ സക്രാന്തി ചേർത്ത് കിട്ടും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നു. സ്നേഹിതരെ, പെട്ടെന്ന് ഞാൻ ദർശനത്തിലേക്ക് പോയി. ദർശനത്തിന് ഞാൻ എൻ്റെ സ്വന്തം, ഞാൻ ജനിച്ചു വളർന്ന കപ്പാട് ദേവാലയത്തിന്റെ ആ ഏറ്റവും താഴത്തെ പടിയിൽ ഞാൻ നിൽക്കുകയാണ്. അതാണ് ദർശനം. കപ്പാട് ദേവാലയം ഞാൻ ജനിച്ചു വളർന്ന ദേവാലയമാണ്. അത് 1100 നട കയറി വേണം ആ ദേവാലയത്തിലേക്ക് കയറാൻ. ആ റോഡ് കഴിഞ്ഞിട്ടുള്ള മുകളിലത്തെ തൊട്ട് ഒരു 10 നടയ്ക്ക് അത് കഴിയുമ്പോൾ പിന്നെ നിരപ്പാണ്, അത് വീണ്ടും നട. അങ്ങനെ 150 നട കയറി വേണം മുകളിലോട്ട്. 150 നടയാണ് ഞങ്ങൾ ഇടി കയറിയിട്ടുള്ളത് എന്നറിയാം. സ്ഥലത്തെ അതിൻ്റെ താഴെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നിൽക്കുമ്പം പള്ളി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്ങനെയാണ് ദുഷ്ടാരൂപി കാലഘട്ടത്തിൽ നമ്മളെ തട്ടിക്കൊണ്ട് കൃപ തട്ടിക്കൊണ്ട് പോകുന്നത്. ദിവികാരുണ്യ ഈശ്വരായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ആ കൃപ എന്തുകൊണ്ട് വീട്ടിൽ വരെ എത്തുന്നില്ല എന്നാണ് ഞാൻ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ബ്ലോക്കിട്ട് കപ്പാട് പള്ളിയുടെ താഴത്തെ നടയിൽ നിൽക്കുകയാണ്. ജനം കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പൊ കപ്പാട് പള്ളിക്കും കുരിശുപള്ളിക്കും ഇടയാണ് ആ
അരിത്ര കാഞ്ഞിരപ്പള്ളി ഇല്ലാത്ത റോഡ് പോകുന്നത്. ആ റോഡിൽ നിന്ന് ഈ നീളമുള്ള കറുത്തൊരു പാമ്പ് ഇങ്ങനെ കയറി വന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ വ്ളോഗ് ഇട്ട് താഴെ നിൽക്കുന്നു, മോളിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ജനം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് ആ പാമ്പിനെ അടിച്ചു കൊള്ളണമെന്ന് തോന്നി. ഇവൻ ഇങ്ങനെ നട കയറി ഇങ്ങനെ ജനം ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അപ്പം റോഡിൽ നിന്ന് അന്നേരം ഇവൻ പിടിക്കാൻ വേണ്ടി വന്ന ആ നടയുടെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അവിടെ എല്ലാം ഒരു വടി നോക്കി, വടി കാണുന്നില്ല. പക്ഷെ ഒത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വടി തപ്പി, അവിടെ നിന്ന് വടിയെടുത്തു. എന്നിട്ട് ഞാൻ അതിനെ അടിക്കാൻ, അവനിങ്ങനെ ഇങ്ങനെ പൊങ്ങിയാണ് ചാടുന്നത് ജനത്തെ പിടിക്കാൻ വേണ്ടി. അപ്പൊ പുരോഹിതനായി ഞാൻ വടിയെടുത്തിട്ട് ഇങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങി. പക്ഷേ എന്റെ പൗരോഹിത്യത്തിന്റെ അലസതയാണെന്ന് എനിക്കറിയത്തില്ല, അതിന്റെ കഥ കാണിച്ചതാണ് ഞാൻ അടിക്കണോ വേണ്ടയോ. ഞാൻ ഒപ്പിച്ചിട്ടില്ല. വീണ്ടും ഇത്രയും കാത്തിയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, അടിക്കണോ വേണ്ടയോ. സ്നേഹിതരെ, നമ്മുടെ സ്ലോ മോഷൻ സിനിമ കണ്ടിട്ടില്ലേ, എന്നിട്ട് അവസാനം ഞാൻ ഈ വടി ഇത്രയും കൈവണ്ണമുള്ള വടി കൊണ്ടുകൊണ്ട് ഈ പാമ്പിനെ തലക്കെട്ട് ഇങ്ങനെ വെച്ചു. ഇവിടെ കർത്താവ് എന്റെ പേര് പറഞ്ഞതാണ്, പുരോഹിത ഇടയന്മാരെ, നിങ്ങൾ ജനതയെ ശ്രദ്ധിക്കാതെ തിരുത്തലും നടത്താൻ ഓരോ സെക്കൻഡും താമസിപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക. പാമ്പിനെ അവൻ വെള്ളുതാകുന്നതിന് മുമ്പ് കൊല്ലാൻ പറ്റത്തില്ല. അപ്പോൾ കൈവിട്ട് പോയി ഇവനെടുത്ത് ചാടി ഈ പള്ളിയുടെ ആ നേരമ്പായ സ്ഥലത്തേക്ക് വന്നിരിക്കുക. ജനം താഴോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഈ വണ്ണമുള്ള പാമ്പ്, കറുത്ത പാമ്പ് പെട്ടെന്ന് പെരുമാമ്പായി നോക്കി. എൻ്റെ പുരോഹിതൻ്റെ ഒരു പിഴവ് അവനെ പെരുമാമ്പാക്കി. അത്രയായിട്ട് എനിക്ക് മനസ്സിലായി ഈ അപകടമാണ് ഇനി പിടിച്ച. അപ്പം ഞാൻ എൻ്റെ ജീവനൊക്കെ അവനെ കൊത്തുമെന്നൊന്നും ചിന്തിച്ചില്ല. എങ്ങനെ അവനെ വകവരുത്തണം? പക്ഷേ ഞാൻ ഈ പെരുമ്പാമ്പ് ഇത്രയും വണ്ണമുള്ള പാമ്പിനടുക്കേക്ക് ചെല്ലും, അവരെന്നെ ചീറ്റിക്കൊണ്ട് വരും. അപ്പം പേടിച്ച് ഞാൻ പുറകോട്ട് പോകും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ തന്നെ, എൻ്റെ എംകോമിലെ പിള്ളേർ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന്മാര് അടുത്ത് ചെന്നപ്പം ഇത് കൊത്തുന്നില്ല. പുരോഹിതനായി ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ചീറ്റും, പിള്ളേർ ചെല്ലുമ്പോൾ അവൻ ആ പാമ്പിൻ്റെ ദേഹത്തൊക്കെ തൊടാൻ സമ്മതിക്കുന്നു. സ്നേഹവരെ, ഞാൻ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സാധനം പെട്ടെന്നൊരു മരമായി, ഈ പാമ്പൊരു മരമായി. അപ്പൊ ഞാൻ അടുത്ത് ഞാൻ മാറി നോക്കുക, ദൈവമേ ഈ പാമ്പ് പെരുമ്പാമ്പ് എത്ര പെട്ടെന്ന് മരമായി മാറി. മരമെന്ന് പറഞ്ഞാൽ ഈ പാലപ്പരം, അതിന് ഭയങ്കര മിനുസം. ഈ പിള്ളേർ പാമ്പിനെ പെരുമ്പാമ്പിനെ തൊട്ടിക്കൊണ്ട് തൊട്ടോണ്ടിരുന്നവരെല്ലാം ഈ മരത്തെ കയറാൻ തുടങ്ങി. സ്നേഹമുള്ളതേ, ഈ മരത്തെ കയറാൻ തുടങ്ങിയപ്പം ഈ പാമ്പ് ഈ ചില്ലയെല്ലാം ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് പിള്ളേരെ ഈ മരത്തിലൊക്കെ തൊടാൻ പഠിപ്പിക്കുക. അപ്പൊ ഞാനിങ്ങനെ മാറി ചോദിക്കുക, ഈ പാമ്പ് എന്നാണ് ഈ യുവാക്കളെ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഞാൻ കേട്ടത് പച്ചയായി പറഞ്ഞാൽ, ഞാൻ രതിയുടെ ഒന്നാം പാഠം അവരെ പഠിപ്പിക്കാൻ ഞാൻ കേട്ടു. സ്നേഹവരെ, ഉടനെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഓർക്കുന്നുണ്ടോ അന്ന് ആദോഹവായി വളഞ്ഞ് കയറാൻ പോയ മരം, ഉൽപ്പത്തിയിലെ മരം. സ്നേഹവരെ, പെട്ടെന്ന് ഞാനിങ്ങനെ ഞാൻ ഉള്ളിൽ വിഷമിച്ചു, ദൈവമേ ഇത് എൻ്റെ ഒരു പിഴവിൽ നിന്നാണല്ലോ ഈ മരം ഉണ്ടായത്. ഞാൻ ആദ്യം ആ കുഞ്ഞു പാമ്പിനെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ഇത് വലിയ പാകത്തില്ലായിരുന്നു, പിന്നെ മരമാകത്തില്ലായിരുന്നു, ഈ കുഞ്ഞുങ്ങളെ ഇത് വഴുതെറ്റിക്കത്തില്ലായിരുന്നു. ഞാൻ ശ്രദ്ധയോടെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഓരോ പാമ്പുകളായിട്ടാണ് വന്ന് വരുന്നത്. ഓരോ പാമ്പായിട്ട് വന്ന് ഇതൊരു വെള്ളച്ചാലിലേക്ക് വീഴും, എന്നൊരു വെള്ളച്ചാലിലൂടെ കറങ്ങി വന്ന് ഒരു കുളത്തിലേക്ക് വീഴും. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ആദ്യത്തെ പിഴമാണ് ഇതിന് മുഴുവൻ കാരണമായി മാറിയത്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേര് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി തൊടാൻ കഴിഞ്ഞ് ഇറങ്ങി വരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പെണ്ണുമക്കളെ ഓടി പാടാം, വല്ല മണ്ണെണ്ണയോ പെട്രോളോ കൊണ്ടുപോവാ, ഇത് അപകടമാണ്. അന്ന് ഞാൻ അടിച്ചത് ശരിക്കും അടിച്ചിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഉണ്ടാകത്തില്ലായിരുന്നു. ഇനി ഈ കുഞ്ഞുങ്ങളെല്ലാം വലിയ പാമ്പുകളാകും, ഇതെല്ലാം മരങ്ങളാകും, അവസാനം ഈ ഭൂമി മുഴുവൻ നരകമായി മാറും. ഞങ്ങള് പെട്ടെന്ന് അവന്മാർ ഒരു ഞാൻ അവിടെ നിന്നുണ്ടാകും ദർശനത്തിൽ ഞാൻ കാണുകയാണ്, ഒരു കുപ്പി മണ്ണെണ്ണയായിട്ട് വന്നു. ഞാനത് വെള്ളത്തിലേക്ക് ഒഴിച്ച് ആ കുഞ്ഞു പാമ്പ് കുഞ്ഞുങ്ങളെല്ലാം കത്തിച്ചു കൊണ്ടു. പെട്ടെന്ന് ആ മരം പാമ്പായി വീണ്ടും മാറി എന്നോട് വന്ന് ചൂടാകുകയും ദേഷ്യങ്ങളടങ്ങിയൊരു
എന്ന് പറയുന്നത് ഭയങ്കര അടിച്ചുകൂടാകുകയും വഴക്കടിക്കുകയും ചെയ്തു. അപ്പോഴാ ദർശനം തോന്നി. സ്നേഹവരെ, ഞാൻ ചോദിച്ച ചോദ്യത്തായിരുന്നു, കഥാവെ അങ്ങ് കുരിശിൽപ്പണി ധരിച്ചിട്ടും അങ്ങ് വചനം കൊടുത്തിട്ടും അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയായിട്ടും പരിശുദ്ധ ദിവ്യാരണ്യമായി ഞങ്ങളുടെ ഉള്ളിലെത്തിയിട്ടും ഞങ്ങളതിൻ്റെ വിശുദ്ധരാകാത്തത്, ഞങ്ങളതിൻ്റെ ജീവിക്കുന്ന സകാര്യരാകാത്തത്. സ്നേഹവരെ, നമ്മൾ തിരിച്ചറിവില്ലാതെ പോകുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാതെ ദേവാലയം വിട്ട് പോകുന്നുണ്ടോ? വളരെ സൂക്ഷിക്കണം. നമ്മൾ പോകുന്നത് ഉണ്ണിയുമായിട്ടാണ് പോകുന്നത്, നമ്മുടെ ഉള്ളിൽ പറഞ്ഞ ഉണ്ണീശ്വരയുമായിട്ടാണ് പോകുന്നത്. കരമുയർത്തി പരിശുദ്ധ